ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഈ ഇമേജ് ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുക എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഫയൽ നെയിം അടിച്ചു, സൈസ് സെറ്റ് ചെയ്തു, ഇനി ഓക്കെ എടുക്കാം. ഇനി നമ്മൾ ഈ പേജിലാണ് ഇമേജ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൂൾ ബാറിൽ പോയിട്ട് ബ്രഷ് സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്രഷ് ഏത് ടൈപ്പാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക, പിന്നെ കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ബ്രഷ് ടൂളിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതൊന്ന് പോയി കാണുക. ഇനി നമ്മൾ ആ കളർ സെലക്ട് ചെയ്ത കളർ നമ്മൾ ആ പേജിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. കളറുകൾ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടേക്ക് ഏത് കളറാണോ മാച്ച് ആവുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓരോ കളറുകൾ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്ത ഇലാർ ഒന്ന് ഡാർക്കാക്കിയിട്ട് അതിൻ്റെ താഴെ കൊടുത്തു. അപ്പോൾ അതിലാർ ഒന്നും കൂടി ഡാർക്കാക്കിയിട്ടാണ് അതിൻ്റെ താഴെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കളറുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഏകദേശം ഇപ്പോൾ കൊടുത്ത് കഴിയാറായി. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇപ്പോൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊരു മരം അപ്ലൈ ചെയ്യണം. അപ്പോൾ മരത്തിൻ്റെ ഒരു ഷേപ്പുള്ള ബ്രഷ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ക്ലോസ് ബ്രാക്കറ്റ് അടിച്ചിട്ട് ആ സൈസ് ഒന്ന് മരത്തിൻ്റെ ആ സൈസ് ഒന്ന് കൂട്ടി കൊടുത്തു. നമ്മൾ പറഞ്ഞിരുന്നു ഷോർട്ട് കീ ആയിട്ട് ഓപ്പൺ ബ്രാക്കറ്റും അതുപോലെ തന്നെ ക്ലോസ് ബ്രാക്കറ്റുമാണ് സൈസ് കൂട്ടാനും കുറക്കാനും. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് പുതിയൊരു ലെയർ എടുത്തിട്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സണ്ണാണ്. അപ്പോൾ അതിന് നമുക്ക് റൗണ്ട് ബ്രഷ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ടൂൾ ബാറിൽ ബ്രഷ് സെലക്ട് ചെയ്തു. അതിൽ ബ്രഷിൻ്റെ ഷേപ്പ് നമ്മൾ അതിൽ റൗണ്ട് സെലക്ട് ചെയ്യും. ഇനി ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി കളറ് നമുക്ക് ഏത് കളറാണ് അവർക്ക് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ റെഡ് കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് പുതിയൊരു ലെയർ എടുത്തിട്ട് കളർ ഞാൻ അവിടെ അപ്ലൈ ചെയ്തു. ഈ റൗണ്ട് ഷേപ്പ് മാജിക് വാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്ത് അതിൽ വേണ്ട കളറുകൾ ഏതൊക്കെ വെച്ചാൽ അത് ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാജിക് വാൻഡ് ടൂൾ അതിൽ എടുത്ത് സെലക്ട് ചെയ്യാൻ കാരണം നമ്മൾ ബ്രഷ് എടുത്ത് കളർ അപ്ലൈ ചെയ്യുമ്പോൾ ആ റൗണ്ടിൻ്റെ പുറത്തേക്ക് കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഏകദേശം അത് കളർ കൊടുത്ത് കഴിയാറായി. ഇനി നമുക്ക് ആ റൗണ്ട് ഷേപ്പ് നമുക്ക് ആ മരത്തിൻ്റെ ബാക്കിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആ റൗണ്ട് ഷേപ്പിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമുക്കതിനെ കൺട്രോൾ ടി അടിച്ചിട്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് ആവശ്യമുള്ള വലുപ്പത്തിലാക്കിയിട്ട് എവിടെ വേണ്ട വെച്ചാൽ അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് വേറെ ബ്രഷ് സെലക്ട് ചെയ്യാം. നേരത്തെ റൗണ്ട് ഷേപ്പ് ആയിരുന്നു സെലക്ട് ചെയ്തത്, എന്നാലിപ്പം റൗണ്ട് ഷേപ്പിൽ ഫെതർ ടൈപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ സൂര്യൻ്റെ ബാക്കിലൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ലെയർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് കളറ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കളറ് ഏകദേശം ഒരു ഓറഞ്ച് കളറായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓക്കെ അടിച്ചു, എന്നിട്ട് ഞാനവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ആ ലെയറിനെ നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ലെയറിനെ താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ലെയറിൽ പോയിട്ട് ആദ്യം വരച്ച റൗണ്ട് ബ്രഷിൻ്റെ ഒപ്പാസിറ്റി അല്പം കുറച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആ മാനിനെ കൊണ്ടുവരണം. അപ്പോൾ അതിന് നമ്മൾ ബ്രഷിൽ പോവുക, എന്നിട്ട് ബ്രഷിൻ്റെ ഷേപ്പ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ആ മാനിൻ്റെ ഷേപ്പിലുള്ള ബ്രഷാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയ ലെയർ എടുക്കുക. അതിനുശേഷം ആ ബ്രഷിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ആ ഇമേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബ്രഷ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രഷിൽ പോയിട്ട് ഒരു ബ്രഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമ്മളൊരു പുതിയ ലെയർ എടുക്കാം. അപ്പോൾ ഞാനൊരു പുതിയ ലെയർ എടുത്തു. ഇനി അതിലേക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വരഞ്ഞു കൊടുക്കും. ഇനി ഞാനിതിൻ്റെ അടിഭാഗം ഒന്ന് ഡാർക്കായി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് സെലക്ട് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ കളർ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിതിൻ്റെ അടിഭാഗം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒപ്പാസിറ്റി കുറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഫുൾ ഡാർക്കായി പോവും, അതുകൊണ്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മളൊരു പുതിയൊരു ബ്രഷ് എടുക്കുകയാണ്. എടുത്തിട്ട് അതിൻ്റെ ഷേപ്പ്, ഞാനൊരു മരത്തിൻ്റെ ഷേപ്പുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറ് സെലക്ട് ചെയ്ത് കൊടുത്തു, എന്നിട്ടൊരു പുതിയ ലെയറിലേക്ക് അത് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനെ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലേശം ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്. രണ്ട് ലെയറിൻ്റെ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് വേണം ഒപ്പാസിറ്റി കുറക്കാൻ. ഇപ്പോൾ നമ്മൾ ആ മരം കൊടുത്ത അവിടെ ഒരു കളർ ലൈറ്റായിട്ട് കിടക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയ ബ്രഷ് എടുത്തിട്ട് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക, എന്നിട്ട് അവിടെ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഇമേജിൻ്റെ അടിഭാഗം ഒന്ന് ഡാർക്കാക്കി കൊടുക്കണം. അപ്പോൾ അതിന് നമ്മളൊരു ബ്രഷ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പോസിറ്റേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതേമാതിരി കുറച്ച് ഒപ്പോസിറ്റി കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഡാർക്ക്നെസ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതുപോലെ കൊടുക്കുക. ഇനി ബ്രഷ് ടൂൾ എടുത്തിട്ട് അതിലേക്ക് ബേർഡ്സിനെ വരച്ചു കൊടുക്കാം. അതിൽ ഞാൻ ഒന്ന് വരച്ചു, എന്നിട്ട് ഞാൻ അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി എടുത്തു. ഞാൻ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കും. അങ്ങനെ കോപ്പി എടുത്തിട്ട് നമുക്ക് വേണ്ടെടുത്ത് കൊണ്ടുപോയി അപ്ലൈ ചെയ്യും. അതിലിപ്പോൾ ബേർഡ്സിൻ്റെ സൈസ് ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൺട്രോൾ ടി അടിച്ചിട്ട് അതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമ്മളുടെ വര ഏകദേശം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.